റഫാൽ യുദ്ധവിമാനത്തിന്റെ വിലയുടെ കാര്യത്തിൽ പ്രധാനമന്ത്രിയുടെ ഓഫീസ് ഇടപെട്ടിട്ടില്ലെന്നും ഇടപാട് സുതാര്യമെന്നും മുൻ പ്രതിരോധ സെക്രട്ടറി ജി മോഹൻകുമാർ. റഫാൽ ഇടപാടിൽ പ്രധാനമന്ത്രിയുടെ ഓഫീസിന്റെ ഇടപെടലിനെതിരെ കുറിപ്പെഴുതിയതിൽ അസ്വാഭാവികമായി ഒന്നുമില്ലെന്നും അന്ന് പ്രതിരോധ സെക്രട്ടറിയായിരുന്ന മോഹൻകുമാർ മനോരമ ന്യൂസിനോട് പറഞ്ഞു. മോഹൻകുമാറിന്റെ വാദങ്ങൾ തള്ളിയ മുൻ പ്രതിരോധ മന്ത്രി എ കെ ആന്റണി പ്രതിരോധ ഇടപാടിൽ പ്രധാനമന്ത്രിയുടെ ഓഫീസ് ഇടപെട്ടത് അത്ഭുതകരമാണെന്ന് പ്രതികരിച്ചു. റഫാൽ ഇടപാടിൽ പ്രധാനമന്ത്രിയുടെ ഓഫീസ് ഇടപെടുന്നതിനെതിരെ താൻ എഴുതിയ കുറിപ്പ് വൻ വിവാദമായ സാഹചര്യത്തിലാണ് മുൻ പ്രതിരോധ സെക്രട്ടറി ജി മോഹൻകുമാർ മനോരമ ന്യൂസിനോട് മനസ്സ് തുറന്നത്. തന്റെ അറിവിൽ റഫാൽ ഇടപാട് സുതാര്യമായിരുന്നുവെന്ന് മോഹൻകുമാർ പറഞ്ഞു. വർഷങ്ങൾ നീണ്ട കൂടിയാലോചനകളും ചർച്ചകളുമാണ് നടന്നത്. ചർച്ചകളുടെ ഓരോ ഘട്ടത്തിലും അതിൽ പങ്കെടുക്കുന്നവർ അവരവരുടെ അഭിപ്രായങ്ങൾ രേഖപ്പെടുത്താറുണ്ട്. അതിലൊന്നു മാത്രമാണിത്. റഫേൽ യുദ്ധവിമാനത്തിന്റെ വിലയുടെ കാര്യത്തിൽ പ്രധാനമന്ത്രിയുടെ ഓഫീസ് ഇടപെട്ടിട്ടില്ല. ഇപ്പോൾ പുറത്തു വന്ന കുറിപ്പ് ഗ്യാരണ്ടിയുമായി ബന്ധപ്പെട്ടതാണ്. രാജ്യസുരക്ഷയുമായി ബന്ധപ്പെട്ട പാർലമെന്ററി സമിതിയുടെ അധ്യക്ഷൻ എന്ന നിലയിൽ ഏത് പ്രതിരോധ ഇടപാടിലും ഇടപെടാൻ പ്രധാനമന്ത്രിക്ക് അധികാരമുണ്ട്. അത് വിവാദമാക്കേണ്ടതില്ല. ഇപ്പോഴത്തെ വിവാദത്തിന് പിന്നിൽ രാഷ്ട്രീയ താല്പര്യങ്ങളാണെന്നാണ് മനസ്സിലാക്കുന്നതെന്നും മോഹൻകുമാർ കൂട്ടിച്ചേർത്തു. തന്റെ കുറിപ്പ് ഫ്രഞ്ച് സർക്കാരിന്റെ ഗ്യാരണ്ടിയെ കുറിച്ചാണെന്ന മോഹൻകുമാറിന്റെ വാദം മുൻ പ്രതിരോധ മന്ത്രി എ കെ ആന്റണി തള്ളി. മോഹൻകുമാർ കുറിച്ചിരിക്കുന്നത് വ്യക്തമാണ്. റിപ്പോർട്ടിന്റെ ആധികാരികതയിൽ സംശയമില്ല. റഫാൽ ഇടപാടിൽ പ്രധാനമന്ത്രിയുടെ ഓഫീസിന് അമിത താല്പര്യം എന്താണെന്നും ആന്റണി ചോദിച്ചു. പി എം ഒ നേരിട്ട് ഇടപെടുന്ന പതിവില്ല. പ്രധാനമന്ത്രിയുടെ ഓഫീസ് പാരലായി നെഗോസിയേഷൻ നടത്തി എന്ന് തന്നെ അത്ഭുതപ്പെടുന്നു. അജിത് കെ ജോസഫ്, മനോരമ ന്യൂസ്, കൊച്ചി.